ലോകത്തിന് തന്നെ മാതൃകയായ ഭരണഘടനയുടെ അടിത്തറയിൽ പടുത്തുയർത്തപ്പെട്ട മതേതര ജനാധിപത്യ ഇന്ത്യ ഇന്ന് സാംസ്കാരിക ജീർണതയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് അബ്ദുൾ റഹ്മാൻ കലായി അഭിപ്രായപ്പെട്ടു. ചില മന്ത്രിമാരും എംപിമാരും പോലീസ് ഉദ്യോഗസ്ഥരും മുസ്ലിങ്ങളോട് ഓ പാകിസ്ഥാനിൽ എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അന്ധമായ രാഷ്ട്രീയ വൈരം വളർത്തിയ വൈരനിരത ബുദ്ധി പ്രകടിപ്പിച്ച ചില രാഷ്ട്രീയ നേതാക്കന്മാരാണ് രാജ്യം ഈ വലിയ ധർമ്മച്യുതിയിലാകാൻ കാരണമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രം, അസ്തിത്വം, അവകാശം, യുവനിര വീണ്ടെടുക്കുന്നു എന്ന പ്രമേയവുമായി SKSSF സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരം മുതൽ മംഗളൂരു വരെ നടത്തുന്ന മുന്നേറ്റയാത്രയുടെ ജില്ലയിലെ പ്രഥമ സ്വീകരണ പരിപാടി തൃക്കരിപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നീചമായ ധ്രുവീകരണവും നീചമായ വർഗീയ പ്രചാരണം രാജ്യത്ത് നടത്തുകയാണ്. ഞാൻ പറയുന്നത് അന്ധമായ വൈരനിരത ബുദ്ധിയാണ് ഇതിന്റെ കാരണം. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യ ഭരിക്കുന്ന കക്ഷി പഴയ കാലത്ത് രണ്ടുപേര് മാത്രമായിരുന്നു ഇന്ത്യൻ പാർലമെന്റിൽ. രണ്ടുപേര് മാത്രം, എല്ലാ തെരഞ്ഞെടുപ്പിനും രണ്ടുപേര് മാത്രമേ ജയിക്കൂ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടെ ജനതാ പാർട്ടി എന്നൊരു കക്ഷി ഉണ്ടാക്കി, ആ വർഗീയ പാർട്ടിയും അതിൽ ലയിച്ചു. അവരെ സഹായിക്കാൻ ഇന്ത്യയിൽ എല്ലാ പാർട്ടിക്കാരും തയ്യാറായി, എല്ലാ മുസ്ലിം നേതാക്കന്മാരും തയ്യാറായി. ഓൾ ഇന്ത്യ ദില്ലി കൗൺസിൽ, ക്യാബി മുഷാഫറ, ജമിയത്തുൽ ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമി, സയ്യിദ് ഷഹാബുദ്ദീൻ എംപി, ഡൽഹിയിലെ ഇമാം, ഒരുപാട് നേതാക്കന്മാർ അവരുടെ കൂടെ നിന്നു. ആ തെരഞ്ഞെടുപ്പ് ആത്മഹത്യാപരമാണ്, ഇവിടെ ഫാസിസം വളരുമെന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, രണ്ടുപേരുള്ള കക്ഷി 88 പേരുള്ള കക്ഷിയായി മാറി, പിന്നെ 114 പേരായി. ഫാസിസം വളർന്നു, ഇന്ത്യയെ വിഴുകി. ആരാണ് വളർത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞ ഈ നേതാക്കന്മാർക്ക് മുഴുവനും പങ്കുണ്ട്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി ഫായ്ക്ക ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ CK സയ്യിദ് ഹാജി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ ടി മുഹമ്മദ് അലി സ്വാഗതം പറഞ്ഞു. സ്വാദിഖ് ഫൈസി താനൂർ, ബഷീർ അസ്ഹദി നമ്പ്രം, OP അഷ്റഫ് കോഴിക്കോട് എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തി. താജുദ്ദീൻ ദാരമി പഠന ആമുഖ ഭാഷണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്താർ പന്തലൂർ ക്യാമ്പയിൻ സന്ദേശം നൽകി.